ഇൻഡൻബർഗ് റിപ്പോർട്ടിൽ രാഹുൽ ഗാന്ധിയെ ലക്ഷ്യമിട്ട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ച ദിവസം തന്നെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് മുരളീധരൻ ആരോപിച്ചു. ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ പേരിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർക്കുവാനുള്ള നീക്കമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നതെന്നും മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള വിദേശ ശക്തികളുടെ നീക്കങ്ങൾക്ക് ഒപ്പം നിൽക്കുകയാണ് കോൺഗ്രസ് എന്ന് വി മുരളീധരൻ ആരോപിച്ചു. വയനാട്ടിലെ പാരിസ്ഥിതിക ലംഘനങ്ങൾ 5 വർഷത്തിനിടെ പാർലമെന്റിൽ ഉന്നയിക്കാത്ത രാഹുൽ ഗാന്ധി തന്റെ വീഴ്ച മറയ്ക്കാൻ അത് ആയുധമാക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആ മണ്ഡലത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള രാഹുൽ ഗാന്ധി വയനാട്ടിൽ നടന്ന ഗുരുതരമായിട്ടുള്ള പാരിസ്ഥിതിക ലംഘനങ്ങൾ 5 വർഷക്കാലം പാർലമെന്റിൽ ഉന്നയിക്കാതിരുന്ന രാഹുൽ ഗാന്ധി ആ വീഴ്ച മറച്ചു വെക്കാൻ വേണ്ടി ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ ആയുധമാക്കിക്കൊണ്ട് സ്വന്തം വീഴ്ച മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഓഹരി വിപണിയിൽ നഷ്ടമുണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുകയാണെന്നും വി മുരളീധരൻ പറഞ്ഞു. അദാനി ഗ്രൂപ്പിനെ കുറിച്ച് ഹിൻഡൻബർഗ് പുറത്തുവിട്ട ആദ്യ റിപ്പോർട്ട് തന്നെ സുപ്രീംകോടതി തള്ളിയതാണ്. അന്ന് ഇന്ത്യൻ നിയമങ്ങൾ ലംഘിച്ചതിന് സെബി നൽകിയ നോട്ടീസിന് മറുപടി നൽകാതെ അതിന്റെ മേധാവിയെ കടന്നാക്രമിക്കുകയാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. ഹിൻഡൻബർഗ് റിപ്പോർട്ട് അടിസ്ഥാനരഹിതമെന്നും കോൺഗ്രസ് പങ്കാളിയായുള്ള ഗൂഢാലോചന ജനം തള്ളുമെന്നും മുൻ കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.